ഇതേതോ പാതാളത്തിൽ കൊണ്ടുവന്ന് ഇട്ട് ഞങ്ങളെ ഹായ് ഗായ്സ്, ദിസ് ഈസ് യുവർ റിയോക്കോഴ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് നേരെ മലപ്പുറത്ത് പോവാണ്, നമ്മുടെ മാസ്റ്റർ പീസിൻ്റെ ചെറുക്കന്മാരുടെ അടുത്തേക്ക്. പിന്നെ അതേപോലെ നമ്മളെ വണ്ടിയുടെ ടോപ്പ് ബോക്സ് ഒക്കെ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ തൃശ്ശൂർ പോകും, ഞാനുണ്ട്, ബാക്കിൽ ഷെരീഫുണ്ട്. അപ്പോൾ നമ്മൾ നമ്മളെ സ്പ്ലെൻഡറിൽ അല്ല ഡൊമിനോറിലാണ് പോണേ. അപ്പോൾ ഡൊമിനോറിന് നല്ലൊരു പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ പേര് ഞാൻ പോകുന്ന അതിൽ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് പോകട്ടെ. 9 മണിക്കാണ് നമ്മൾ മാസ്റ്റർ പീസ്. അവരെ ഞാൻ വിളിച്ചിരുന്നത്. അപ്പോൾ അവരെന്നോട് 9 മണിക്ക് എത്താനാണ് പറഞ്ഞത്. ഇപ്പോൾ സമയം ഏകദേശം 9:30 ആയി. ഞങ്ങൾ കുറച്ച് ലേറ്റിലെ ലേറ്റായി പോയി. അപ്പോൾ പുള്ളിനെ വിളിച്ചിട്ട് ലൊക്കേഷൻ അയച്ചുതരാൻ പറയണം. മഞ്ചേരി ആ ഭാഗത്താണ് തോന്നുന്നു. നോ ഐഡിയ, ഒരു ഐഡിയ ഇല്ല. ഇറങ്ങിയാണ് അവർ നമ്പർ. നമ്മളെ ഫവാസാണ്, അഡോബിക്സിലത്തെ ഫവാസാണ് അയച്ചു തന്നത്. നമ്മളെ ടെക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാനലാണ്. പുള്ളിയാണ് അവരുടെ നമ്പർ അയച്ചു തന്നത്. അപ്പോൾ നമ്മൾ അവിടെ പോയി അവരെ പോയി കാണുന്നു. അതേപോലെ തന്നെ അവരൊക്കെ നല്ല ബിസി പേഴ്സൺസാണ്. അപ്പോൾ നമ്മൾ അവരെ പോയി കണ്ടതിന് ശേഷം നമ്മൾ വണ്ടീൻ്റെ ടോപ്പ് ബോക്സ് വിറ്റിരുന്നു. ഞാൻ 2 ദിവസമുള്ളൂ ട്രിപ്പിന്. 4 ആഴ്ച നമ്മൾ പോകും കേട്ടോ. ഇപ്പോൾ തിരുവനന്തപുരം വരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഇനി വരാൻ പറ്റുമോന്നറിയില്ല. അങ്ങനെ വർക്ക് കുറേ ബെൻഡിങ് ആയിപ്പോയി. അതങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ അതുവരെ ചുമ്മാ ഇരുന്നിട്ട്, ചുമ്മാ ഇരിക്കല്ല, ഓരോരോ പരിപാടിയിലായിരുന്നു, അതുവരെ നിന്നിട്ട് ലാസ്റ്റ് വെച്ചിട്ട് ഈ കാലം ഇതൊക്കെ കൂടി പണി കിട്ടുക. അപ്പോൾ നമ്മൾ നേരെ എന്താ പറയുക, മഞ്ചേരി ഉണ്ടായിട്ട്. ഇന്നലെ നമ്മളെ വണ്ടീൻ്റെ RC കാര്യങ്ങളൊക്കെ കിട്ടി. RC കിട്ടാത്തതുകൊണ്ടായിരുന്നു ഇത്രയും ഡിലേ വന്നത്. ഇന്നലെ ഞാൻ പോയി RC കാര്യങ്ങളൊക്കെ വാങ്ങി. അതേപോലെ നമ്മൾ അമീർക്ക് എനിക്കൊരു ഗിഫ്റ്റായിട്ട് ഒരു ക്ലാസ്സൊക്കെ തന്നിരുന്നു. അതേപോലെ SRC ടീഷർട്ട്, അതിൻ്റെ എല്ലാം കൂടി ഞാൻ ഒരു വ്ളോഗാക്കി ചെയ്തിരുന്നു. ഇന്നലെ RC കിട്ടിയപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം 15-ാം തീയതി കിട്ടുമെന്ന് പറഞ്ഞാൽ 15-ാം തീയതി മുമ്പ് തരാമെന്ന് RC പറഞ്ഞു. പക്ഷേ ചെറിയ പേപ്പർ ഇഷ്യൂ കാരണമാണ് അത് ഇത്ര നീണ്ടുപോയത്. അപ്പോൾ നമുക്ക് ഇന്നലെ 18-ാം തീയതി ഇന്നലെ നമുക്ക് സാധനം കിട്ടി. ഭയങ്കര സന്തോഷമായിരുന്നു. ഞാൻ എന്നിട്ട് വ്ളോഗൊക്കെ ചെയ്ത് ഉഷാറാക്കിയതായിരുന്നു. എന്താ ഈ ആ വ്ളോഗ് മുഴുവൻ എൻ്റെ ലാപ്ടോപ്പിന് കാഴ്ച എന്തോ പ്രശ്നമുണ്ട്. ഞാൻ ഇത് ഇപ്പോൾ 2-ാമത്തെ പ്രാവശ്യമാണ് അത് ഡിലീറ്റ് ആയി പോകുന്നത്. ഞാൻ Windows 8 തോന്നുന്നു, Windows 10 അത് ഒഴിവാക്കിയിട്ട് Windows 8 കയറ്റാം. ഇപ്പോൾ ആകെ പ്രശ്നമായി. കാരണം നമ്മൾ സംഭവമൊക്കെ അതിൽ കയറ്റിവിടും കേട്ടോ. ഞാൻ GoPro എന്നൊക്കെ സെൻഡ് ചെയ്തതിൻ്റെ ശേഷം, കോപ്പി ചെയ്തതിൻ്റെ ശേഷം, അതിൻ്റെ ഉള്ളിൽ കയറ്റിയിട്ടതിൻ്റെ ശേഷം കമ്പ്യൂട്ടറിൽ കയറ്റിയിട്ടാൽ പിന്നെ നമ്മൾ iPhone ഞാൻ കയറ്റാൻ വേണ്ടിയിട്ട് എഡിറ്റ് ചെയ്യൽ iPhone. അപ്പോൾ ബൈക്ക് കയറ്റാൻ വേണ്ടി നോക്കുമ്പോൾ സാധനം കാണാണ്ടാവില്ല. എന്നാൽ അത് ഡിലീറ്റ് ആയിട്ട് റീസൈക്കിൾ പിന്നെ പോയി കിടക്കണം നോക്കി, അതും ഉണ്ടാവില്ല. മൊത്തത്തിൽ പോവുക, പെട്ടെന്ന് ആരെങ്കിലും കട്ടെടുത്തുകൊണ്ട് പോകണമായിരിക്കും. ഭയങ്കര സങ്കടമായി പോയി. അങ്ങനെ പിന്നെ 2 വീഡിയോ ആണ് മിസ്സായത്. കാരണം നല്ല ഒരുപാട് കണ്ടൻറ് ഉള്ള വീഡിയോ ആയിരുന്നു, അത് മിസ്സായി പോയി. അപ്പോൾ നമ്മൾ വണ്ടിയിൽ എണ്ണ അടിച്ചു, അതായത് ഫുൾ ടാങ്ക് ആക്കി. ഇതിൽ ആകെ 13 ലിറ്റർ ആയിട്ട് കൊള്ളുള്ളൂ. പിന്നെ 3 ലിറ്ററിൻ്റെതായ ഫ്യൂൽ ആ അടിക്ക് വരാനും പറയില്ല, ഫ്യൂൽ ഇഞ്ചക്ഷനല്ലേ. അപ്പോൾ നമ്മൾ നേരെ മാസ്റ്റർ പീസിൻ്റെ നമ്മളെ ചെറുക്കന്മാരുടെ അടുത്ത് പോവുകയാണ്. അവിടെ പോയിട്ട് അവരൊന്ന് മീറ്റ് ചെയ്യണം. കാരണം നമ്മളെ തൊട്ടടുത്തുള്ള യൂട്യൂബേഴ്സ് എന്ന് പറഞ്ഞാൽ അവരൊക്കെയാണ്. അപ്പോൾ അവരൊക്കെ കാണാതെ എന്ത് ഇത്, ഞാൻ എറണാകുളത്ത് പോയി കണ്ടില്ലേ ബാക്കിയുള്ളവരെ. അപ്പോൾ നമ്മൾ നേരെ അവരുടെ അടുത്ത് പോയതിൻ്റെ ശേഷം നമുക്ക് നമ്മുടെ എന്താ പറയുക, ടോപ്പ് ബോക്സ് നമ്മുടെ നാട്ടിലത്തെ യാസ് ബേക്കറി എന്ന് പറയട്ടോ, എൻ്റെ അയൽവാസികളാണ്. അപ്പോൾ അവർ ടോപ്പ് ബോക്സ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ വിളിച്ചിരുന്നു. നമ്മൾ മിർഷാൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ മിർഷാൻ്റെ എന്താ പറയുക, അപ്പാപ്പാരും അങ്ങനെയൊക്കെയാണ്. അവരൊക്കെ നടത്തുന്ന ഷോപ്പാണ് യാസ് ബേക്കറി വൈലത്തൂർ. ഗായ്സ്, അപ്പോൾ നമ്മൾ നേരെ എന്താ പറയുക, ഇന്നലെ എനിക്ക് ഭയങ്കര ടെൻഷനായി പോയിട്ടോ. അതൊക്കെ ഡിലീറ്റ് ആയി പോയപ്പോൾ ഇന്നലെ രാത്രി ഞങ്ങൾ ഇന്നലെ ഒരു നേരെ ഇങ്ങനെ ഞാൻ കിടന്നപ്പോൾ 3 മണിവരെ എഡിറ്റ് ചെയ്തിരുന്നു. അങ്ങനെ വേറെയും കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ടായിരുന്നു. ഞാനിങ്ങനെ പൊതുവേ മടി പിടിച്ചുകൊണ്ട് എന്താ പറയുക, എഡിറ്റിംഗ് ഇങ്ങനെ പെൻഡിങ്ങിൽ വെക്കും. അപ്പോൾ അതൊരു പ്രശ്നമാണ്. സോ അപ്പോൾ ഇത്രയൊക്കെയാണ്. പിന്നെ 1-ാമത് ഇന്നലെ നല്ല ലേറ്റായിട്ടാണ് കിടന്നത്, 3 മണിക്കായിട്ടാണ് കിടന്നത്. പിന്നെ രാവിലെ 8 മണിക്ക് നീഞ്ചു കുളിച്ചു മാറ്റി ഇറങ്ങിയതാണിത്. അപ്പോൾ ആലോചിച്ച് നോക്കണം, ഞാൻ തീരെ ഉറങ്ങിയിട്ടില്ല. അതിൻ്റെ ബാക്കിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട് ഈ എഡിറ്റിങ് പർപ്പസിൻ്റെയൊക്കെ. അപ്പോൾ എല്ലാവരും മാക്സിമം വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടണമെങ്കിൽ എങ്ങനെ ലൈക്ക് ചെയ്യാതെ പോവരുത്, താഴെ കമൻറ്റ് ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുതേ ഇഷ്ടപ്പെട്ടാൽ, കാരണം അത് അങ്ങനെ ആയാലേ സജസ്റ്റായിട്ട് വീഡിയോ പോവുള്ളൂ. പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. നിങ്ങളെ കൊണ്ട് എനിക്ക് അത്രയൊക്കെയല്ലേ ചെയ്തുതരാൻ പറ്റുക, മാക്സിമം അതൊക്കെ ചെയ്യുക. അപ്പോൾ നമ്മൾ പൊളിക്കും. നമ്മൾ ട്രിപ്പ് മൊത്തത്തിൽ എൻജോയ് ചെയ്യാൻ പോവാം. ഇന്ന് ഞാൻ എൻ്റെ എനർജി കുറച്ച് ലോസാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ഉറക്കം ഇന്നലെ കുറവായിരുന്നു. അപ്പോൾ ഇന്നലെ നല്ല എഡിറ്റ് കുറേ വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിമിരുന്ന് അങ്ങനെ ഉറക്കം പോയതാണ്.
അപ്പോൾ ഇനിയിപ്പോൾ നാളെ ഒന്ന് ഉറങ്ങി പോയി വന്നിട്ടൊന്ന് ഉറങ്ങി റെഡിയാണ്ട് ഇനിയിപ്പോൾ ഇത് ഇപ്പോൾ മഞ്ചേരിയിലെത്തി മലപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ കീഴ്ശ്ശേരി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ്. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞാൽ അവിടേക്ക് ഇവിടുന്ന് ഏകദേശം 34 കിലോമീറ്റർ ഉണ്ട്. ഇതിപ്പോൾ ഒതുക്കുങ്ങൽ ടൗൺ ആണ് കേട്ടോ. അപ്പോൾ അവിടെ എത്തിക്കഴിഞ്ഞ് പിന്നെ തിരിച്ച് റിട്ടേൺ അതേപോലെ വന്നിട്ട് നമ്മൾ കോട്ടക്കൽ നേരെ പുത്തനത്താണി തൃശ്ശൂർ നേരെ ബാൻഡിഡോസ് പോണു. വണ്ടീൻ്റെ ടോപ്പ് ബോക്സ് കയറ്റാണ് എത്തിട്ടോ. മലപ്പുറം പ്രീതിൻ്റെ ഒക്കെ അവിടെ എത്തി. ഞാൻ എന്താ ഈ സ്ഥലം കാണിച്ചതെന്ന് വെച്ചാൽ നമ്മൾ വീഡിയോയിൽ കുറേ പ്രവാസികൾ വന്നിട്ട് ഞാനിപ്പോൾ എടുത്ത് ഞാൻ വണ്ടി എടുത്ത ആ വീഡിയോ ഉണ്ടല്ലോ, വണ്ടി എടുത്ത് പിറ്റേ ദിവസം അന്ന് തന്നെ ഞാൻ മമ്പുറം പോയി. അപ്പോൾ അന്ന് ഒരുപാട് പേര് എന്നോട് പറഞ്ഞു കക്കാട് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചുകൂടായിരുന്നോ, കക്കാട് കൂടിയാണ് വന്നതെന്ന് പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് കാണിച്ചു. ഇത് മലപ്പുറം ബൈപ്പ് അതുകൊണ്ട് മാത്രമാണ് ഞാൻ കാണിച്ചത് കേട്ടോ, കാരണം നമ്മൾ പ്രവാസികൾക്കൊക്കെ ഇവിടെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവില്ലേ. സോ അപ്പോൾ നമ്മളിവിടെ നേരെ പോകുന്നു. എങ്ങനെയുണ്ട് ഗ്ലൗസ്? ഇത് നമ്മളെ പഴയ ഗ്ലൗസ് ആട്ടോ, ഞാൻ കഴിഞ്ഞ ലഡാക്ക് ട്രിപ്പിൽ യൂസ് ചെയ്ത ഗ്ലൗസാണ്. പുതിയത് അവിടെ ഇരിക്കുന്നുണ്ട്, പക്ഷേ അത് വിൻ്റർ ഗ്ലൗസ് ആണ്. അപ്പോൾ അത് വെച്ചിട്ട് എനിക്ക് ഈ ഗോപ്രൻ്റെ സ്വിച്ചൊന്നും നിൽക്കാൻ പറ്റുന്നില്ല, പിന്നെ അത് അയച്ചിട്ട് സ്വിച്ച് വെക്കണം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായതുകൊണ്ട് അവിടെ വെച്ചാൽ, പക്ഷേ അത് നമുക്ക് മണാലിയിലെത്തിയാൽ നല്ല യൂസ്ഫുള്ളാവും, കാരണം അത്രയും പെർഫെക്റ്റ് ആണ്. തണുപ്പ് ഒരിക്കലും ഉള്ളിൽ കാണും. ഏതോ പാതാളത്ത് കൊണ്ടുവന്ന് ഇട്ട് ഞങ്ങളെ, അതാണ് നമ്മളെ ഗൂഗിൾ മാപ്പ്. ഇവിടെ നിന്നൊരു ആള് മനുഷ്യനില്ലാത്ത സ്ഥലം കേട്ടോ, ഏതാണെന്നും കൂടി എനിക്കറിയില്ല. ഷെരീഫ് എന്തായടാ, പെട്ടുപോയി ഗായ്സ്, പെട്ടുപോയി. എവിടൊക്കെയോ കൊടുന്നങ്ങാണ്ട് റീ റൂട്ടൊക്കെ കാണിക്കണം, അതാണ് നമ്മളെ ഗൂഗിൾ മാപ്പ്. അതുകൊണ്ട് ഒരിക്കലും ഗൂഗിൾ മാപ്പിനെ നമ്പരുത്. എപ്പോഴും നിങ്ങൾ ചോദിച്ചു പോകണം. എങ്ങനെ ചോദിച്ചു പോകണം കേട്ടോ, അല്ലെങ്കിൽ ആകെ ഇതേപോലെ മൂഞ്ചും. നല്ല അടിപൊളി സ്ഥലം കേട്ടോ, അവിടെ ക്ലൈമറ്റ് പൊളിയാണ്, നല്ല മരങ്ങളും എല്ലാ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ എന്താണ്, വൈകിട്ടുപോയി. കീശേരി എത്തി, ഇവിടെ എവിടെയാണ് വരുന്ന ഷോപ്പ്. അപ്പോൾ നമ്മളിവിടെ നിന്ന് തപ്പി തപ്പി പോവാം കേട്ടോ. ഇതാണ് കീശേരി ടൗൺ. ഞങ്ങൾ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അവിടെ കൂടി വന്ന ഷോർട്ട് കട്ട് വഴിയാണ്. അപ്പോൾ നമ്മളെ ഷെരീഫിൻ്റെ ഒരു ഫ്രണ്ട് ഇവിടെ ഉണ്ട്, അവൻ്റെ കൂടെ പഠിച്ച. അപ്പോൾ അവനെ വിളിച്ചപ്പോൾ പറഞ്ഞു എടാ അത് നല്ല റോഡാണ്, ഷോർട്ട് കട്ടാണ്, പെട്ടെന്ന് എത്തുമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ആ വൈക്ക് തന്നെ പിടിച്ചു, പിന്നെ തിരിച്ചു പോകാനൊന്നും നിന്നില്ല. ഗൂഗിൾ മാപ്പ് തെറ്റിച്ചാന്ന് വിചാരിച്ച്, പക്ഷേ പാവം സഹായിച്ചായിരുന്നു, ഒന്ന് ഹെൽപ്പ് ചെയ്തതാണ് നമ്മളെ. പക്ഷെ നമ്മൾ വേറെ രീതിയിൽ തെറ്റിദ്ധരിച്ചു. അപ്പോൾ ഗായ്സ് ഇവിടെ എവിടെയുണ്ട്, ഇവിടെ എവിടെയാണിത്? ഏകദേശം ഇവിടുന്ന് ഏകദേശം 3-3.5 കിലോമീറ്ററും കൂടി ഉണ്ട് തോന്നുന്നു. കീശേരി ടൗൺ കഴിഞ്ഞിട്ടോ, കീശേരി ടൗൺ കഴിഞ്ഞിട്ടും പോകണം. ടൗണ് കഴിഞ്ഞിട്ടാണ് ഇവരെ ഷോപ്പ്, ഇതേ ഈ കാണുന്നതാണ്, ഇവിടെ അടുത്ത് തന്നെയാണ്. ഗായ്സ് ദേ മാസ്റ്റർ പീസ് കണ്ടില്ലേ, ഇതാണ് ഇവരെ ഷോപ്പ്. ഇവിടെ ഒരുപാട് പേരുണ്ട് കേട്ടോ ഗായ്സ്, ഇതേക്കണ്ട മാസ്റ്റർ പീസ് കർട്ടൻ ബ്ലൈൻസ്. ഈ ഇതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ തന്നെ വേറെ സെറ്റപ്പാണ്. അത് നമ്മൾ നിസാർ ബാബു അവിടെ ഇരിക്കുന്നുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മളിതേ മച്ചാൻ്റെ അടുത്ത് എത്തി ഗായ്സ്. അപ്പോൾ നമ്മളിവിടെ മാസ്റ്റർ പീസിൻ്റെ ഫ്രണ്ടിലെത്തി. കണ്ടില്ലേ മാസ്റ്റർ പീസ് കർട്ടൻ, ഇതേ നമ്മുടെ ഡൊമിക്കുട്ടനെ അവിടെ നിർത്തിയിട്ട് നമ്മളെ നിസാർ സാറ് ാണ് നമ്മളെ നിസ്സാറായിട്ട് പുള്ളി ഇതാണ്ട ഇവിടെ വന്നാൽ നമ്മളെ ഏറ്റവും കൂടുതൽ നോക്കൽ ഈ ബാക്കിലുള്ള സാധനം കേട്ടോ. അവിടെ സിൽവർ ബട്ടൺ ആയിട്ട് ഏറാണ് ഇവിടെ. എത്ര ചാനലപ്പോ മൂന്ന് ചാനലേ ഉണ്ട് അല്ലേ? ഓക്കെ ഓക്കെ. അതെന്താ ഒരു ബ്ലാക്ക് അവിടെ ഒഴിച്ചിട്ടാണ്? നമുക്ക് 1 മില്യൺ ഒഴിവാക്കിട്ടാണ് അല്ലേ. പിന്നെ ഗായ്സ് ആദിൽ എന്ന് പറഞ്ഞ ഒരാളും കൂടി ഉണ്ട് പുള്ളി. അതാ അവിടെ ആളെത്തിക്കണ് മനസ്സിലായി. കാരണം ഇവിടെ ബിസിനസ് വിത്ത് യൂട്യൂബ് വ്ളോഗ് സമ്മതിക്കണം, കാരണം ഞങ്ങളൊക്കെ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ ഇടണം എന്നുണ്ടെങ്കില് യൂട്യൂബ് നമ്മള് മെയിൻ ആയിട്ട് കാണുന്നില്ല. യൂട്യൂബിന്റെ ഏത് സമയത്തും പറയാൻ പറ്റൂലല്ലോ. അപ്പൊ എന്തായാലും ഇരിക്കി, ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ആദ്യം വരുന്നുണ്ട് വാ, ആദ്യം കേറി കേറി ഇതാണ് ആദില് നമ്മളെ മാസ്റ്റർ പീസ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണ്ടാവും 1 മില്യൺ കഴിച്ചു പോയ ചാനലാണ് അല്ലേ. 2 മില്യൺ ആവാനല്ലേ, 1.15 ഞാൻ ഇന്ന് രാവിലെ നോക്കിയിരുന്നത്. അപ്പൊ അതാ 2 മില്യൺ അടിക്കാൻ പോകുന്ന ചാനലാണ് ഇതാണ്ടോ. നമ്മളൊക്കെ ഇത് വെറും സ്വപ്നം മാത്രം, ആർക്കും കിട്ടൂല. ഇവര് പ്ലസ് ഇവരൊരു എന്താ പറയാ ഹൈലൈറ്റ് എന്താ പറയാ, എല്ലാരും യൂട്യൂബ് മാത്രം ഫോക്കസ് ചെയ്യുക. ഇവര് യൂട്യൂബ് വിത്ത് ബിസിനസ് അല്ലേ, എങ്ങനെ മാനേജ് ചെയ്യുന്നതൊക്കെ അതാ ഞാൻ ആലോചിക്കണേ. 4-5 ചാനലൊക്കെ ഉണ്ടേനു, കാരണം നമ്മൾ ഒരു ചാനലിൽ തന്നെ വീഡിയോ എടുത്ത് എഡിറ്റ് ചെയ്ത് കയറ്റണം ഭയങ്കര റിസ്ക് ആണ്.
നാല് ചാനലും അയക്കെല്ലാം വീഡിയോ കണ്ടന്റ് വേണ്ടല്ലേ. അത് ഇവരുത് എന്ന് പറഞ്ഞാലേ നമ്മളിത് ഇന്റതൊക്കെ ട്രാവൽ പർപ്പസ് ആയതുകൊണ്ട് എനിക്ക് ട്രാവൽ ചെയ്താല് കണ്ടന്റ് ആയി. പക്ഷെ ഇവരുത് അങ്ങനെയല്ല, ക്രാഫ്റ്റ് ആണ്. ഈ ഐഡിയ ഒക്കെ എവിടെ കിട്ടുന്നത്? ചിലപ്പോ നമ്മളവിടെ അല്ലാത്ത യൂട്യൂബിന്റെ വീഡിയോ ഒക്കെ കാണും, ചിലപ്പോ ഫിഗറേഷൻ ചെയ്യും, ചിലത് നമുക്ക് കൊറേ അൽപ്പിണ്ടാവും. വരുന്നുണ്ട് ഇപ്പം ചെറിയ ട്രിപ്പ് ഉണ്ട്, അതിന്റെ പരിപാടിയിലാണ്. ഞാൻ ഇന്നലെ വിളിച്ചിരുന്നിട്ടാ നിസാർ, പുള്ളിനെയാണ് വിളിച്ചത്. വിളിച്ചിട്ട് സ്പ്ലെൻഡർ ആയിട്ട് പോയി തന്നിട്ട് ഇന്ന് അറിയാമോ. ഞാൻ എന്താ സത്യം പറയുകയാണെങ്കിൽ നമ്മളെ ജീവിതം ഈ പറഞ്ഞ പോലെ ഭയങ്കര തിരക്കിട്ട ജീവിതമാണ്. സമയം കുറവാണ്, അതാ വിഷയം. പൊതുവെ നമ്മളെ പറ്റിയുള്ള വീഡിയോ പലരും ഇറക്കിയിട്ട് നമ്മളെ പറ്റിയ വീഡിയോ ഇറക്കി എന്ന് പറഞ്ഞ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ അറിയുള്ളൂ. നമുക്ക് ഒഴിവുണ്ടാകും കൂടുതലായിട്ട് ഈ ചാനൽ കൂടുതൽ കൈകാര്യം ചെയ്യുന്ന ഷോപ്പിലെ കാര്യങ്ങളും. നമ്മള് മനുഷ്യന്മാരല്ലേ, നല്ല ഗ്രോത്ത് അല്ലേ? മൂന്ന് വർഷത്തിനുള്ളിൽ ഇത്രയും സഹകരിച്ചിട്ട് പോകുന്നു. അപ്പൊ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ വരവന്നെ ഇപ്പൊ വന്നതും അതേപോലെ തന്നെ എല്ലാവർക്കും. പിന്നെ മറ്റുള്ള ആൾക്കാരെ മാതിരിയല്ല, 1 മില്യൺ ഒക്കെ അടിച്ചെന്ന് പറഞ്ഞാൽ തന്നെ പേരും സെലിബ്രിറ്റികളായിട്ടുണ്ടാവും ഓരോരുത്തരും. പക്ഷെ ഇവരങ്ങനെ അല്ലട്ടോ, ഫുള്ള് പക്ക, ആർക്കും വരാം മൈൻഡ് ആണ്. മെയിനായിട്ട് ഷോപ്പ് കൂടെ ഓപ്പൺ ആക്കി തന്നെ നമ്മളെ വരുന്നവർക്ക് കാണാം. നമ്മളിപ്പോ പറയണോ വരുന്നവർക്ക് വന്ന് സംസാരിച്ചു പോവാം. നമ്മളിവിടെ ഉണ്ടെങ്കിൽ ഇല്ലാത്ത സമയത്ത് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത് ഇവിടെ ഡിസ്പ്ലേ തന്നെ കാരണം മെയിനായിട്ട്. ഇപ്പൊ പ്ലേ ബട്ടൺ സാധാരണ കിട്ടുമ്പോ എല്ലാരും ആരും പറഞ്ഞല്ല, എല്ലാരും വീട്ടിലല്ലേ വെക്കുക. വീട്ടിലിപ്പോ പോയി പേഴ്സണൽ ലൈഫിലേക്ക് കയറി എന്തായാലും കാണാം. വരുന്നവർക്ക് കാണാം ഫോട്ടോ കാണാം. ഇവിടെ ലാസ്റ്റ് ടച്ച് എനിക്ക് ഫവാസ് ഇല്ല, ടോപ്പിക്സ് ഫവാസ് ആണ്. എന്നെ എല്ലാ കാര്യത്തിലും നല്ല ഹെൽപ്പാണ്. കാരണം ഞാന് കൊറേ ആൾക്കാരെയൊക്കെ വിളിച്ച് യൂട്യൂബേഴ്സിന്റെ നമ്പർ ഉണ്ടാവും. ഞാൻ 15-ാം തീയതി പോവാണ്. അപ്പൊ അവന് അതേപോലെ എന്റെ യൂസ് അല്ല, ഈ 15-ന് പക്ഷെ എന്റെ വണ്ടിന്റെ ആർ സി കിട്ടിയില്ല, വണ്ടി പുതിയ അടുത്താണ്. അപ്പൊ അത് പിന്നെ ഇന്നലെ കിട്ടിയത് ആർ സി. പിന്നെ ഈ വരുന്ന 22-ാം തീയതി മാറ്റി സൺഡേ. എല്ലാ യൂട്യൂബേഴ്സും എനിക്ക് ഭയങ്കര എന്താ പറയാ, ഫവാസ് ആണ് നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിരുന്നത്. പിന്നെ നമ്മളെ അരുൺ സ്മോക്കി കട്ട സപ്പോർട്ട് ചെയ്തത്. പുള്ളിയാണ് എനിക്ക് ജാക്കറ്റ് ഒക്കെ വാങ്ങിച്ചത്, പോവാനുള്ള ജാക്കറ്റ് ഒക്കെ അരുണ. അതേപോലെ നമ്മളെ കൊച്ചി മച്ചാനറിയോ വിഷ്ണു, അവനാണ് നമ്മളെ ഗ്ലൗസും നീപ്പാഡൊക്കെ സെറ്റ് ആക്കി തരുന്നത്. എല്ലാരും ഭയങ്കര സപ്പോർട്ടാട്ടാ. ഈ ഒരു യൂട്യൂബ് ഫാമിലി എന്ന് പറഞ്ഞാൽ തന്നെ വേറെ. ഇപ്പൊ ഇവർ തന്നെ കണ്ടില്ലേ നിങ്ങള്, ഭയങ്കര എന്താ പറയാ ഒരു സൗഹൃദം. കയാക്കൊക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എവിടുന്ന് കിട്ടുന്നേ? എന്നിട്ട് ഇതൊക്കെ എവിടെ കൊണ്ടുപോയിട്ട് വയ്ക്കുന്നേ? അടുത്ത വീഡിയോക്കുള്ള സാധനം ചിലപ്പോ ഇപ്പൊ തന്നെ കട്ട് ചെയ്തെടുക്കും. ഇത് ഇതിപ്പോ അടുത്ത പ്രൊഡക്റ്റ് ആണ്. പക്ഷേ ഇത് ഒരു തോക്ക് ഉണ്ടാക്കി, അതിന്റെ ബാക്കിയല്ല, അത് തന്നെ മുറിച്ചിട്ടുണ്ടാക്കിയതാണ്. വെച്ചിട്ട് എക്സ്പെരിമെന്റ് ഒന്നും വെക്കല്ല. മ്യൂസിയത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ നമ്മളെ സാധനം മാത്രം കാണിക്കുകയാണെങ്കിൽ വിഷയമുള്ളൂ. ഓക്കെ, ഇനി എന്തായാലും എല്ലാവിധ ആശംസകളും, യാത്രയ്ക്ക് ഉഷാറായിട്ട് വരട്ടെ. ഗ്രീൻ ഐക്കൺ കണ്ടോടുകൂടി ഒഴിവാക്കി. ഞങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് ഉണ്ടായിരുന്നു സംഭവം എന്തായാലും തയ്യാറാണ്, വർക്ക് ചെയ്യാനെന്നില്ല. പക്ഷെ 6 മാസം കഴിഞ്ഞിട്ടും പേയ്മെന്റ് കിട്ടില്ല. പേയ്മെന്റിന് കുറെ വിഷയസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏകദേശം 1.5 ലക്ഷം രൂപ ചെലവാക്കിയ ശേഷമാണ് ഞങ്ങൾക്ക് പേയ്മെന്റ് തുടങ്ങിയത്. ക്യാമറയും കാര്യങ്ങളൊക്കെ വാങ്ങി. പിന്നെ നമ്മളെ ചെലവ് എക്സ്പെൻസ് ഉണ്ടല്ലോ. മൊബൈലിൽ ചെയ്തിട്ട് 1,40,000 സബ്സ്ക്രൈബർ വരെ മൊബൈലിൽ വീഡിയോ എടുത്തിട്ടാണ് ചെയ്തത്. 1,40,000 മൊബൈലില്. അങ്ങനെ ഞാൻ ചെയ്തത് എന്റെ, ഞാൻ അന്ന്
യൂട്യൂബിന്റെ വീഡിയോ അപ്ലോഡ് നമ്മള് കൃത്യസമയത്ത് കൊടുക്കാഞ്ഞാല് ചിലപ്പോ ചാനലിൽ ഇങ്ങനെ റീച്ച് താഴെ പോയി 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 പിന്നെ 1K ആയി. വീഡിയോ പ്രോപ്പർ ആയി വരല് തുടങ്ങി. നോട്ടിഫിക്കേഷൻ കറക്റ്റ് പോകില്ല. അങ്ങനെ ഇതുവരെ യൂസ് ചെയ്ത ക്യാമറ കേട്ടോ, അതേതാണ് കനോൺ 200D. അതേപോലെ സോണി ZV-1 ഇതിന് എത്ര ഉണ്ട്? അതിന് 55 ക്യാമറ സ്വന്തം. 55 ക്യാമറ സ്വന്തം. ഇത് എക്സ്ട്രാ മൈക്ക്, അല്ല മൈക്ക് അല്ല, ഒരു നോയ്സ് റിഡ്യൂസ് ചെയ്യാനുള്ളൊരു സംഭവമാണ്. എന്താ പറയാ, ഒരു പേരുണ്ട് നോയ്സ് റിഡ്യൂസ് ചെയ്യാന്നുള്ളൂ. നമ്മളെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ വ്ലോഗേഴ്സൊക്കെ ഉഷാറാ. വെയ്റ്റ്ലെസ് ആണ് G7X ആകുമ്പോ ഫ്ലിപ്പ് ഇങ്ങോട്ട് മേപ്പെട്ട വരാം. പിന്നെ അതിന് കുറച്ച് പ്രത്യേകതകൾ ഉണ്ട്, കുറച്ച് ഡിഫോൾട്ടുകൾ ഉണ്ടാവണം. കൂടുതലായിട്ട് നമുക്ക് വേറെ G7X ഉപയോഗിച്ചോണ്ട് നിന്നെ ഒഴിവാക്കി പകരം തിരിച്ച് G7X പ്രശ്നം വരുന്നത്. പിന്നെ മൈക്ക് കണക്ട് ചെയ്യാനില്ല, അതിനാകുമ്പോ മൈക്ക് കണക്ട് ചെയ്യാം. റോഡിന്റെ വയർലെസ് ഉണ്ട്, പിന്നെ വയർഡ് വയർഡ് ഉപയോഗിക്കുള്ളൂ. വയർലെസിന്റെ പുറത്ത് പോകുമ്പോ മാത്രമേ എടുക്കുള്ളൂ. അതാകുമ്പോ കുറച്ചും കൂടി ബെറ്റർ. ഇതൊക്കെയാണ് ഇവരെ എന്താ പറയാ സ്റ്റുഡിയോ സെറ്റപ്പ്. പിന്നെ സ്റ്റുഡിയോ ഒക്കെ ഇവിടെ തന്നെ അവിടെ. ഇതുവരെ ബിസിനസിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അല്ലെ, സ്റ്റിച്ചിങ് അങ്ങനത്തെ ഏരിയ. അതേപോലെ അവിടെ ഒരു ട്രൈപോഡ് ഇരിക്കുന്നുണ്ട്. ഈ ചേട്ടൻ ആരാ? കുഞ്ഞുട്ടി. യൂട്യൂബിൽ വരലുണ്ടാ പുള്ളി? ഇവിടുത്തെ എന്താണ് ഇവിടുത്തെ മൊത്തത്തിൽ ഒരു ഓളിനോളല്ലേ? ഒരു ഹായ് പറഞ്ഞു ഗൈസ്, ഇതാണ് നമ്മളെ കുഞ്ഞുട്ടി. നിങ്ങള് കണ്ടിട്ടുണ്ടാവും, കസിൻ തന്നെയാണ്. ഇവര് ഫുള്ള് ഫാമിലി ആണ് കേട്ടോ, മൊത്തത്തിൽ ഫാമിലി എല്ലാരും കൂടി ഇവിടെ യൂട്യൂബിൽ അടക്കി വഴിയാണ്. അപ്പൊ ഞങ്ങൾ എന്നാ വിട്ട്. ഓക്കെ ബൈ. ഓക്കെ, നിങ്ങൾ കണ്ട ആ ഇന്റർവ്യൂ അല്ലേ, അത് ഞാൻ അവരെ കൊണ്ട് വെറുതെ എടുപ്പിച്ചാണ്, വെറുതെ ഇടാൻ വേണ്ടിട്ട് എടുപ്പിച്ചാണ്. അപ്പൊ ഓക്കെ ബൈ. കൊറോണ ക്ഷയിക്കാനാണ്. ശരി, അപ്പൊ തിരൂര് ഭാഗത്തേക്ക് വരുമ്പോ വിളിക്കണം, അവിടെ ഞങ്ങൾ ഉണ്ടാവും. വൈലത്തൂരൊക്കെ വരുമ്പോ എന്താവശ്യമുണ്ടെങ്കിലും വിളിക്കാം. ഓക്കെ, നമ്മളെ കഴിഞ്ഞ ട്രിപ്പിനെ കുറിച്ചൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾ സംസാരിച്ചു. ഇനിയുള്ള ട്രിപ്പിലൊക്കെ നിങ്ങൾ എല്ലാവരുടെ സപ്പോർട്ട് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ചെറിയൊരു ബൈക്കിലാണ് പോയത്, പക്ഷെ ഇത്തവണ ഒരുപാട് പ്രതീക്ഷയിലാണ് പോകുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തത് സബ്സ്ക്രൈബേഴ്സ് ആണ്, അപ്പൊ നിങ്ങൾ തന്നെയാണ് നമ്മുടെ ആ ഒരു സപ്പോർട്ട്. അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ എന്താ പറയണ്ടോ, സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. എങ്ങനെ വൈൻഡപ്പിന്റെ ഗൈസ്, അപ്പൊ നമ്മളിവിടുന്ന് പോവാണ് കേട്ടോ. ഇതേ നമ്മളെ മാസ്റ്റർ പീസ് സുഹൃത്തുക്കൾ. ഇതേ അവരെ വണ്ടിയാണത്. ഇത് ഏതാണ്? അൾട്ടീസോ? ഒരു അൾട്ടീസ്, ഒരു ബുള്ളറ്റ്, ഫുൾ സെറ്റാണ് അല്ലേ മാസ്റ്റർ പീസ്. നിങ്ങൾക്ക് ഇവിടെ ആരാ വിളിച്ചു വരുത്തൊന്നും വേണ്ടല്ല, വരുന്നവർക്ക് വരാം. എല്ലാവർക്കും സ്വാഗതം. അങ്ങനെയാണ് പുള്ളി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഭയങ്കര ഇതാണ് കേട്ടോ, എന്താ പറയുക, ഭയങ്കര കമ്പനിയാണ് എല്ലാവരും, അല്ലെങ്കിൽ ഭയങ്കര സെറ്റ്. അപ്പോൾ ഞങ്ങളോട് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് വലിച്ച് കൊണ്ടുപോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഞമ്മക്കിപ്പോൾ അതിനൊന്നും സമയമില്ല, ഞങ്ങൾ പോവുകയാണ്. ടൈം ഈസ് വെരി ബിസിയാണ്. അപ്പോൾ ഞങ്ങൾ എന്നാ പോട്ടെ, ശരി എന്നാ. ഓക്കെ ബൈ. ഇതിന് ഷെയ്ക്കാനൊക്കെ തരാം. ഏയ് കൊറോണ വന്നപ്പോൾ ഞമ്മക്കാണല്ലോ പ്രശ്നം. രണ്ടു ദിവസം കഴിഞ്ഞാൽ പോകാനുള്ള ആൾക്കാരാണ്. വണ്ടി ഇഷ്ടായില്ലേ? ഈ വണ്ടിന്റെ ഒരു പ്രശ്നം എന്താ പറയാ, ഒടി ഉണ്ടാവൂല, ഒടിവില്ലേ, കുറവാണ്. കേറ്, ശരി എന്നാ. ഓക്കെ ബൈ. അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യണം. പിന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഒരു 2-3 ദിവസം ഗ്യാപ്പിലാണ് നമ്മൾ വീഡിയോസൊക്കെ വരുന്നത്. അപ്പോൾ ലൈവ് അപ്ഡേഷൻസിന് വേണ്ടിയിട്ട് ഇൻസ്റ്റഗ്രാമിൽ വരിക. അതേപോലെ നമ്മൾ ഗിവ് അവേൻ്റെ എന്താ പറയുക വിന്നേഴ്സിനൊക്കെ അതിലാവും അനൗൺസ് ചെയ്യുക. എല്ലാ സൺഡേസിലും ഗിവ് അവേ ചെയ്യണമെന്നുണ്ട്.
നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് വേണം. അതേപോലെ ഫ്രണ്ട്സിനൊക്കെ മാക്സിമം വീഡിയോസ് ഷെയർ ചെയ്യുക. അതേപോലെ നല്ല ക്വാളിറ്റിയിൽ ഇപ്പോൾ മൊബൈൽ നെറ്റ്വർക്കിൽ കാണുന്നവർക്കാണെങ്കിൽ 450 പിക്സലൊക്കെ യൂട്യൂബിൽ കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എന്താ പറയുക, അതിലും നല്ല ക്വാളിറ്റിയിൽ കാണണമെന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജിൽ വരിക. അതേപോലെ എൻ്റെ എല്ലാ ലൈവ് അപ്ഡേഷൻസ് ഫേസ്ബുക്ക് പേജിലത്തെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലത്തെ സ്റ്റാറ്റസോ നോക്കി നിങ്ങൾക്ക് കാണാനും പറ്റും. ഇൻസ്റ്റാഗ്രാമില്ലാത്തവർ ഫേസ്ബുക്ക് പേജിൽ വരിക, അതിലും റിവോ ക്രൂയിസ് എന്നാണ് പേര്. ഗായ്സ്, അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വെച്ചിട്ട് വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇതേ ഷെരീഫ് ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ എന്താ പറയുക, എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, ലൈവ് അപ്ഡേഷൻസിന് ഇൻസ്റ്റാഗ്രാമിൽ വരിക. അതേപോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ 2-3 ദിവസം ഗ്യാപ്പിലാണ് വീഡിയോസ് വരുന്നത്. അപ്പോൾ ലൈവ് അപ്ഡേഷൻസ് അറിയണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വരിക. പിന്നെ നിങ്ങൾക്ക് എൻ്റെ പേഴ്സണൽ നമ്പർ ഇൻസ്റ്റാഗ്രാമിലുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം, നമ്പർ അതിലുണ്ടാവും. പിന്നെന്താ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുന്നത്. നാളെ ഈവനിങ് 5 മണിക്ക് അപ്പോൾ കാണാം. ബൈ ബൈ. I'm happy now.